എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈസി ആൻഡ് ടേസ്റ്റി കുക്കിംഗ് മേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് കബാബ് ആണ്. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ വലിയ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ കുക്കറിലിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാ, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു വലിയ സവോള, വെളുത്തുള്ളി 1 മൂന്നല്ലി, ചെറിയ 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക് 1 എണ്ണം, കറിവേപ്പില 1 തണ്ട്, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അത് ഞാൻ ചേർക്കുമ്പോൾ അളവുകൾ പറഞ്ഞു തരാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഞാനിവിടെ 2 മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. മുട്ട ഞാൻ 1 മുട്ട 4 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. 6 പീസ് ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 2 പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആദ്യമേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആ കൊടുത്തി തന്നെ നമുക്ക് നമ്മുടെ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നെങ്കിലേ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റി വേവിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറാവുമല്ലോ, അതുവരെ ആയി കിട്ടിയാൽ മതി നമുക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്തുള്ളൂ കേട്ടോ, കാരണം പൊട്ടറ്റോ ഒക്കെ വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഇപ്പം അങ്ങ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. സിമ്പിൾ ഡിഷാണ്, സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടുതൽ ഞാൻ എന്താ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി. ഇതിനകത്തേക്ക് നമ്മൾ മുളക് ചതച്ചതും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവ് ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് വറ്റൽമുളക് ചതച്ചതാണ്. ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ വറ്റൽമുളക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് 2 എണ്ണം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാനിവിടെ നമ്മുടെ പെരിഞ്ജീരകം ചതച്ചതാണ് ചേർത്തേക്കുന്നത്. പൊടിയല്ല, പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അത് അതേപടി ചേർക്കുക ചതച്ചിട്ട്. സോറി, കാരണം പെരിഞ്ജീരകം ആ ഒരു ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ പച്ചമണം, ഈ മസാലകളുടെ എല്ലാം ഒരു ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തണുത്ത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കണം. പൊട്ടറ്റോ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്താ, ഞാൻ 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊട്ടറ്റോയിലേക്ക് ഞാൻ ഇത് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്, മസാല ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. കൂടുതൽ ആ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താ, ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കിക്കോളൂ. പക്ഷേ മല്ലിയിലയുള്ളത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മല്ലിയില ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് അങ്ങ് കാളമ്പോളം കുഴക്കേണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതായത് ഇതേപോലെ. ഇനി നമുക്കൊരു മുട്ട വേണം. മുട്ടയൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് ക്രംസ് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്നത് ഒന്നെടുത്ത് അടുത്ത് വെക്കാം. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് തടവിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊട്ടറ്റോയുടെ ഈ മിക്സ് എടുത്തിട്ട് ഒന്ന് റോള് ചെയ്യുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എഗ് പീസ് 1 എണ്ണം എടുത്ത് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് 1 എഗ് മൊത്തത്തോടെ വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ അതൊക്കെ. അതിനുശേഷം എഗ്ഗിനെ നമ്മൾ ഈ പൊട്ടറ്റോടെ ഈ മിക്സ് കൊണ്ട് അങ്ങോട്ട് കവർ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ.
ഇങ്ങനെ അങ്ങ് ആക്കി എടുത്താൽ മതി. ഇതാ, അതിന് ശേഷം നമുക്കിത് ആ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത് റെഡിയാക്കാനായിട്ട്. ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. എന്താ, എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു 4 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം സെറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കലക്കിയിട്ട് മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് മുട്ടയിലിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടെടുത്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഞാൻ 4 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് കുറച്ച് ബാച്ചസ് ആയിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ 3 എണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഇത് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞ ഉടനെ ഒരു 1-2 സെക്കൻഡിന് ശേഷം നമുക്ക് ഇതങ്ങ് വേഗം തീ അങ്ങ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ലോയിൽ ഇടണ്ട, കാരണം ഇതിലേക്ക് അങ്ങ് എണ്ണ കുടിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ഷെയ്ഡൊന്ന് മാറ്റിയെടുത്താൽ മതി, ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. കാരണം ഇത് ഓൾറെഡി ഇതിലുള്ളിലുള്ള എല്ലാ സാധനങ്ങളും വെന്തതാണല്ലോ. പൊട്ടറ്റോ ആയാലും എഗ് ആയാലും എല്ലാം വെന്തതാണ്. നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഇതാ ഇതേപോലെ ഒരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരുവാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും, ഉറപ്പായിട്ടും ഇഷ്ടമാകും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ ബാക്കി ഇരുന്ന ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. നിങ്ങൾക്ക് വേണം, നിർബന്ധമില്ലാട്ടോ ചെയ്യണമെന്ന്. അപ്പം ഞാനിതാ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ക്രിസ്പി ആയിട്ടൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. ഇതിനുള്ളിൽ കഴിക്കാനായിട്ട് നല്ല സുഖമാണ്. ഇത് നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. ഇത് കഴിക്കാൻ നല്ല ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മൾ ടൊമാറ്റോ സോസ് കൂട്ടി ഇത് കഴിച്ചോളൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുമ്പോൾ. ഇത് ഞാൻ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മെയിലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.